Kid! Woo! ക്ഷീണം തൽക്കാലം മതി, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ശരിയാ, ഞാനും ക്ഷീണിച്ചു. നന്നായി വിശക്കുന്നുണ്ടോന്നൊരു സംശയം. എനിക്കാണേൽ ദാഹിച്ചിട്ട് വയ്യ. കൊണ്ടുവന്ന വാട്ടർ ബോട്ടിൽ തീർന്നല്ലോ, അല്ലാതും കഴിച്ചാലോ? നമുക്ക് ആ ഡിക്രൂസ് അങ്കിളിന്റെ കൂൾ ബാറിലേക്ക് പോയാലോ? എനിക്കും വേണം, അവിടെയാണെങ്കിൽ ബനാന ഉണ്ട്, ബനാന ഷേക്കും ഉണ്ട്. അത് നീ തന്നെ കുടിച്ചോ, നല്ല രസികൻ കട്ട്ലറ്റ് കിട്ടും അവിടെ. എനിക്കത് മതി. ശരിയാ, നല്ല മൊരമൊരാന്നിരിക്കും. എനിക്കും കട്ട്ലറ്റ് മതി. ഡിക്രൂസ് അങ്കിളിന്റെ കട്ട്ലറ്റ് പണ്ടേ ഫേമസാ. എന്നാൽ ഒന്നും നോക്കാനില്ല, ചലോ ചലോ ഡിക്രൂസ് അങ്കിൾ. ആ വരൂ വരൂ കുട്ടികളെ, എന്തൊക്കെയാ കഴിക്കാൻ വേണ്ടത്? ആദ്യം എല്ലാവർക്കും ലൈം ജ്യൂസ്. എനിക്ക് വേണ്ട ലൈം ജ്യൂസ്, എനിക്ക് ബനാന ഷേക്ക് മതി. ഓക്കേ ഡിക്രൂസ് അങ്കിൾ, ഹാപ്പിക്ക് ഒരു ബനാന കേക്ക്. ഹാപ്പി ഇപ്പോ ശരിക്കും ഹാപ്പി ആയി. ഞങ്ങൾക്ക് കട്ട്ലറ്റ് മതി. എനിക്ക് മൂന്നെണ്ണം വേണം കേട്ടോ. കൊതിയൻ, നമ്മുടെ പോക്കറ്റ് മണി കൊണ്ട് ഇതൊക്കെ നടക്കുമോ ആവോ? അതൊക്കെ തികയും അങ്കിൾ, കട്ട്ലൈറ്റ് എടുത്തോളൂ. ആ അങ്കിളിന് എന്താ വേണ്ടത്? ഒരു ജ്യൂസ് വേണം, ലൈം ആയിക്കോട്ടെ. ആ അങ്കിളെ, ഇതാ ജ്യൂസ്. ഒരു 4 ഗ്ലാസ് കൂടി വേണം, നല്ല ദാഹം. അമ്പടാ, ഈ അങ്കിളാണ്, മോശമില്ലല്ലോ. ഇനി എന്തേലും വേണോ? കട്ട്ലറ്റ് എടുത്തോളൂ, 8 എണ്ണം കൂടി എടുത്തോളൂ. എന്റെ അമ്മ, 8 എണ്ണമോ? പാവം, ഒരാഴ്ചയായി വല്ലതും കഴിച്ചിട്ടെന്ന് തോന്നുന്നു. ഇത് അതൊന്നുമല്ല, നല്ല കൊതിയൻ അങ്കിളാ. ഞങ്ങൾ പോട്ടെ. എത്രയായി? 100 രൂപ. ഓ, കൃത്യം 100 രൂപയല്ലേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അത് തീർന്നു കിട്ടി. വിശപ്പ് തീർന്നു കിട്ടിയില്ലേ? അത് ശരിയാ. അപ്പൊ ഞാൻ ആലോചിക്കുക, ഈ അങ്കിളിന്റെ കയ്യിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ശരിയാ ശരിയാ. 2 പഴവും വേണം. ദൈവമേ, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്നേക്കാൾ വലിയ പഴക്കൊതിയനോ? ചേട്ടാ, ചേട്ടന്റെ കട്ട്ലറ്റും ജ്യൂസും വളരെ നന്നായിരുന്നു, വലിയ ഉപകാരം. എന്നാ ശരി, നമുക്ക് കാണാം. പോകാനോ? പൈസ താ. പൈസയോ? എന്ത് പൈസ? അതെ, ഇത്രയും നേരം വെട്ടി വിഴുങ്ങിയില്ലേ, അതിന്റെ പൈസയാ ചോദിച്ചത്. 150 രൂപ. വെട്ടി വിഴുങ്ങാനോ? ആര്? ആരെന്നോ? കട്ട്ലറ്റും ജ്യൂസും പഴവും എല്ലാം കഴിച്ചില്ലേ, അതിന്റെ പൈസ. ആര് കഴിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, ആള് കൊള്ളാമല്ലോ. അതെന്ത് പണിയാ അങ്കിൾ, ഞങ്ങളൊക്കെ കണ്ടതാണല്ലോ. ഹാപ്പി കിഡ് ഇതൊന്നും കാണുന്നില്ലേ? ഓ, ഒരു ബനാന ഷേക്ക് കുടിച്ചപ്പോഴേക്കും ഹാപ്പി ഉറക്കായി. ചേട്ടാ, ഞാനൊരു രോഗിയാ, എനിക്ക് പ്രത്യേക രോഗമാ, അക്യൂട്ട് അൾഷിമേഴ്സ്. ചെയ്തതൊന്നും ഓർമ്മയുണ്ടാവില്ല. എനിക്ക് നല്ല ഓർമ്മയാ. കാശെടുക്ക്. ഇതെന്താ? ഇത് ഡോക്ടർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റാ. ഇതിലുണ്ട് എന്റെ രോഗത്തെ പറ്റി. എന്നെ ഉപദ്രവിച്ചാ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. പറഞ്ഞല്ലോ, ഞാനൊരു പാവം രോഗിയാ, മറവിയും പിന്നെ ഈ കാല് കണ്ടില്ലേ, നടക്കാനും വയ്യ. ശരി, ഈ പാവം പോയിക്കോട്ടെ. അയാൾ ഒരു രോഗിയും മുടന്തനും ആയിപ്പോയി, അല്ലെങ്കിൽ കാണായിരുന്നു. ഈ ഹാപ്പി കിഡ് ഇതൊന്നും കാണുന്നില്ലേ? ണല്ലേ ഹാപ്പി? ഹാപ്പി, എന്താ, എന്ത് പറ്റി? ഇവിടെ ഒരു മുടന്തൻ ചേട്ടൻ വന്നത് ഓർമ്മയില്ലേ? ഓ, എനിക്കൊന്നും ഓർമ്മയില്ല, മയങ്ങിപ്പോയി. അത് ശരി. ഹാപ്പി കിട്ടുന്ന മത്സ്യമാസായോ? അതെന്താ? ഏയ്, ഒന്നുമില്ല. എന്നാ ശരി ചേട്ടാ, ബൈ ബൈ. ബൈ ബൈ. പാവണ്ടി ക്രൂസങ്ങൾ കുറേ നഷ്ടം പറ്റി. ആ മുടന്തനങ്ങൾ രോഗിയൊന്നുമല്ല, ഒരു ഫ്രോഡ് ആണെന്നാ എനിക്ക് തോന്നുന്നത്. ശരിയാ സെയിം പറയുന്നത്, എനിക്കും തോന്നി. ഇനി കളിക്കണോ? ഇന്നിനി കളിയൊന്നും വേണ്ട, എനിക്കൊരു മൂടില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം. ശരി, അതാ നല്ലത്. അറിഞ്ഞോ, നമ്മുടെ ജംഗ്ഷനിലുള്ള ഹോട്ടലിലെ അവിടെ ഒരു സംഭവം നടന്നു. എന്ത് സംഭവം? വയസ്സായ ഒരു അങ്കിള് ഭക്ഷണം കഴിക്കാൻ വന്നത്രേ. അയാളൊരു മുടന്തനുമാണ്. ഓഹോ! 3 പ്ലേറ്റ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബ്രോസ്റ്റഡ് ചിക്കനും എന്ന് വേണ്ട സകലതും വെട്ടിവിഴുങ്ങി. എന്നിട്ട് ബില്ല് 700ഓളം രൂപയായി കാണും. ബാക്കി ഞാൻ പറയാം. അയാൾ പൈസ കൊടുത്തില്ല, പിന്നെ പറഞ്ഞു കാണും അയാൾക്ക് മർവി രോഗമാണെന്ന്. തിന്നതൊന്നും ഓർമ്മയില്ല എന്നതല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഈ അങ്കിൾ ഡിക്രൂസ് അങ്കിളിനെയും പറ്റിച്ചു. അവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. പിന്നെ അവന്റെ അടുത്ത് എന്തോ സർട്ടിഫിക്കറ്റ് ഉണ്ട് പോലും. ആ ഉണ്ട്, മറവി രോഗമുണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഹാപ്പി ഇതൊന്നും കണ്ടില്ലേ? ഹാപ്പി കിഡ് അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. അപ്പൊ ഉറപ്പായി അയാൾ ഒരു ഫ്രോഡ് ആണെന്ന്. അല്ല, ചിലപ്പോ ശരിക്കും മറവി രോഗം ഉണ്ടെങ്കിലോ? അല്ല ഗ്രാൻഡ്പ, അയാൾ ഒരു തട്ടിപ്പുകാരൻ തന്നെയാ. ഇനി നമ്മുടെ ഏരിയയിൽ എന്തെങ്കിലും തട്ടിപ്പവൻ കാണിച്ചാൽ എന്നെ വിളിച്ചു പറയാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശരി ശരി, എല്ലാരും പോയി കിടന്നുറങ്ങ. നാളെ രാവിലെ സ്കൂളിൽ പോണ്ടതാ. ഹലോ, ആണോ? എന്ത് പറ്റി പപ്പാ? ആ ബേക്കറിയിലെ സ്റ്റാൻലി ചേട്ടനാ ആ ഫ്രോഡ്. അവിടെ ഉണ്ടത്രേ, ഇന്നലെ പറഞ്ഞതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു. അവിടെ നിന്ന് മൂക്കുമുട്ടേ കഴിച്ചു കാണും. അതെ, 3 ഫലൂദയും 2 ഗ്രീൻ സലാഡും 2 മിൽക്ക് ഷേക്കും. അയാൾക്ക് 3 വയറുണ്ടെന്ന് തോന്നുന്നു. ഇത് എന്തൊരു ആർത്തിയാ! നമുക്ക് അവിടേക്ക് പോവാം. ലുവായ്, ലാമി, പെട്ടെന്ന് റെഡിയാവ്. സത്യമാണ്, ഞാനൊരു രോഗിയാ. രോഗി? ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാ. നീ ഇന്നലെ ഡിക്രൂസ് അങ്കിളിനെ പറ്റിച്ചില്ലേ? ഏത് ഡിക്രൂസ്? എന്ത് ഡിക്രൂസ്? ആരാണ് ഈ ഡിക്രൂസ്? അയാൾ അങ്ങനെ എങ്ങനെയൊന്നും സമ്മതിക്കില്ല. നമുക്ക് പോലീസിനെ വിളിക്കാം. അതെ, അതാ നല്ലത്. പോലീസ് വരട്ടെ. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു എസ്ഐ അങ്കിൾ. എന്താ പ്രശ്നം? ഇയാളാണോ നിങ്ങൾ പറഞ്ഞ ആള്? സാർ, ഇവൻ തന്നെ. എല്ലാ ഹോട്ടലുകളിലും കൂൾബാറിലും കയറി മൂക്കുമുട്ട കഴിക്കും, പൈസ കൊടുക്കില്ല. ഓ, ഓർമ്മയില്ലല്ലോ. അല്ലടാ എസ് ഐ സാർ, ഞാനൊരു പാവമാണ്, ഒരു രോഗിയും. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ഓർമ്മയില്ല. എന്ത് രോഗാ നിനക്കുള്ളത്? എന്താ തെളിവ്? ദൈവമേ, ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കർശനമായ ശിക്ഷ ലഭിക്കും അത്രേ. സസ്പെൻഷൻ എങ്ങാനാവോ ആവോ. വേണ്ട, വിട്ടേക്കാം. വായിച്ചില്ലേ സാർ? ശരിയാണല്ലേ, ഈ അങ്കിള് രോഗിയാണ്. സാർ, ഇവനൊരു ഫ്രോഡാണ്. ഇവൻ എല്ലാവരെയും മണ്ടന്മാരാക്കുന്നതാ. എന്ത്? അതിനർത്ഥം ഞാൻ മണ്ടനാണെന്നല്ലേ? അല്ല, അയ്യോ ഞാനതല്ല സാർ. ഒന്നും പറയണ്ട, അങ്കിൾ പോയിക്കോ. ഒരു പാവൻ രോഗിയെ എല്ലാവരും ചേർന്ന് ഫ്രോഡാക്കിയല്ലേ? താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എന്നാൽ ശരി, ഞാൻ പോയിക്കോട്ടെ. എല്ലാവരും പിരിഞ്ഞു പോയിക്കോ. ഇവന്റെ മുഖം കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ഹാപ്പി, എന്തേലും ചെയ്യ്, ആ അങ്കിൾ ഇപ്പൊ പോവും. എന്തെങ്കിലും കണ്ടോ? ഈ അങ്കിളിന് മുടന്തില്ലേ? ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാനൊരു ഡോക്ടറാണ്. ആ രോഗിയെ ഞാനൊന്ന് നോക്കട്ടെ. ഏയ് അങ്കിൾ, ഒന്ന് വരൂ. ശരിയാ, ഭയങ്കര മറവി രോഗമാണ്. അതിപ്പോ ഞാൻ മാറ്റിത്തരാം. അയ്യോ, മുടന്തൊക്കെ പോയോ? പിടിയവനെ. ഹാപ്പി, അവനതാ ഓടുന്നു. ഫ്രീസ്! ഇനി ഇത് ആരാണെന്ന് കാണണ്ടേ? ദേ നോക്ക്, നമ്മുടെ ഫ്രെഡി, ഫ്രോഡ് ഫ്രെഡി. നീയാണോ ഈ അങ്കിള്? എടാ കള്ള, നീയായിരുന്നല്ലേ ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചത്? സാർ, ഒന്നും പറയണ്ട, ഒരബദ്ധം പറ്റി. നടക്ക് സ്റ്റേഷനിലേക്ക്. ഒന്ന് ജോലി ചെയ്യാതെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇവന്മാര്. എന്തായാലും താങ്ക് യു ഹാപ്പി കിഡ്, താങ്ക് യു സോ മച്ച്.